वीडियो एडिटिंग सॉफ्टवेयर केडीएन लाइव नमुक परिचयपड़ाम एप्लिकेशन साउंड एंड वीडियो केडीएन लाइव 18.12 ओपन चेयुन्नु केडीएन लाइव इंटरफेस इदाण इविडे प्रोजक्ट बिन उंड प्रोजक्ट बिन्निलाण नम्मल एडिट चेयेंड फयल्स आड् चेय्युन्नत् പിന്നെ ട്രാക്ക് വീഡിയോ ട്രാക്ക് ഉണ്ട് ഇവിടെ പിന്നെ പ്ലേ ഹെഡ് ഇവിടെ പ്രൊജക്റ്റ് മോണിറ്റർ ഉണ്ട് ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുന്ന വീഡിയോ കാണുന്ന ഇവിടെയാണ് ഇനി ഇതിലേക്ക് പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാം നമുക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് ആഡ് ചെയ്യാം അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ HD 1080 25 ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ളതാണ് അത് മാറ്റേണ്ട കാര്യമില്ല വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണം ഡിഫോൾട്ട് വാല്യൂ അതുതന്നെ മാറ്റാം ഇനിയും കസ്റ്റം പ്രൊജക്റ്റ് ഫോൾഡർ ഫോൾഡർ നമ്മൾ സേവ് ചെയ്യുന്ന സ്ഥലമാണ് പറയുന്നത് അത് ഹോം ഇപ്പോൾ ഉള്ളത് ഹോമിലാണ് അത് വേണേ മാറ്റി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും വേറെ ഫോൾഡറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഹോമിൽ ഡൗൺലോഡ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാതിനെ അങ്ങനെ വീഡിയോസ് എന്നുള്ള ഇത് ഫോൾഡറിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തു അത് കഴിഞ്ഞ് ഓക്കെ പ്രസ് ചെയ്യുന്നു ബാക്കിയുള്ള മാറ്റങ്ങളൊന്നും ഇപ്പോൾ മാറ്റേണ്ടതില്ല ഇനിയും ഇതിലേക്ക് പുതിയ എഡിറ്റ് ചെയ്യേണ്ട ക്ലിപ്പ് നമുക്ക് ആഡ് ചെയ്യാം ആഡ് ക്ലിപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് നമുക്ക് ക്ലിപ്പ് ആഡ് ചെയ്യാം നമ്മുടെ പുതിയ ഏത് MP4 ആണോ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഡയറക്റ്റ് നമുക്ക് നോക്കാം ഇവിടെ ഡോക്യുമെൻസിലാണുള്ളത് ഡോക്യുമെൻ്റ് UPSRG ഫൈനൽ എന്നുള്ളത് തുറന്ന് Day 4 Activity 4.6 പടയണി Raw.MP4 എന്നുള്ള ആ ഫയൽ സെലക്ട് ചെയ്യുന്നു ഓക്കെ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇതവിടെ ആഡായിട്ടുണ്ട് അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അത് അപ്പോൾ ആ ഫയലാണ് ഓപ്പൺ ആയിരിക്കുന്നത് അതിനെ നമുക്ക് ഈ വീഡിയോ ട്രാക്കിലേക്ക് ആഡ് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി ഡ്രാഗ് ചെയ്ത് വീഡിയോ ട്രാക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇത് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ തുടക്കം മുതൽ 7.17 വരെയുള്ള ഭാഗവും 2:30 ശേഷമുള്ള ഭാഗവും മുറിക്കുന്നു നോക്കാം ചെയ്ത് നോക്കാം തുടക്കത്തിൽ ഉള്ള ഭാഗം നമുക്ക് കുറച്ച് ഇവിടം വരെയുള്ള കുറച്ച് ഭാഗം നമുക്ക് മുറിക്കാം അതിനുവേണ്ടി നമുക്ക് ഇന്ന് മ്യൂസിക് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പോർഷൻ നമുക്ക് മുറിക്കാം ഇന്ന് ട്രാക്ക് ചെയ്താൽ മതി ഇത്രയും പോർഷൻ മുറിക്കാനായിട്ട് നമുക്കിവിടെ റേസർ ടൂൾ ഉണ്ട് റേസർ ടൂൾ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇനിയും റേസർ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മാറ്റി സെലക്ഷൻ ടൂളിലേക്ക് അയക്കണം ഇനി അതിനുശേഷം 2:30 ശേഷമുള്ള പോർഷൻ നമുക്ക് മുറിക്കണം ഈ 2:30 ആ 2:30 ശേഷമുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ കട്ട് ചെയ്യുന്നു റേസർ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ സെലക്ഷൻ ടൂളിലേക്ക് മാറ്റിക്കണം അല്ലെങ്കിൽ അത് റേസർ ടൂൾ ഇവിടെയൊക്കെ കട്ട് ചെയ്യുന്ന ഉള്ളെല്ലാം കട്ടായി പോകും അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ഡിലീറ്റ് ആയി കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഇനി ഫ്രണ്ട് ഈ പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണം ആ പോർഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു ഇനി ഇതിലേക്ക് തന്നെ ഫ്രണ്ടിലോട്ട് മാറ്റിയിടാം അല്ലെങ്കിൽ അത്രയും ബ്ലാങ്കായിട്ട് കിടക്കും അത് നമുക്ക്
വലിച്ച് ഫ്രണ്ടിലിടാക്കാം. അത് പ്ലേ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴൊക്കെ കേൾക്കുന്ന സൗണ്ട് മാറ്റി വേറൊരു സൗണ്ട് ആഡ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിലേക്ക് നമുക്ക് പുതിയൊരു ക്ലിപ്പ് ആഡ് ചെയ്യണം. ആഡ് ക്ലിപ്പ് നരേഷൻ ഡോട്ട് എം പി ത്രീ എന്നുള്ള ആ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് ചെയ്ത് അടുത്ത ട്രാക്കിലേക്ക്, ഓഡിയോ ട്രാക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതുതന്നെ നമുക്ക് ഇത് വലിച്ച് ഫ്രണ്ടിലേക്കാകാം, പ്ലേ ചെയ്ത് നോക്കാം. ഈ മേളത്തെ വീഡിയോ ഫയലിൻ്റെ സൗണ്ട് ഒഴിവാക്കാനായിട്ട് ഇവിടെ മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്യാം. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യം ഉണ്ട്. ശ്രീകൃഷ്ണൻ്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികൻ്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. ദാരികൻ്റെയും അനുയായികളുടെയും ശേഷം നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. ഈ ഫയലിനെ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം റെൻഡർ ചെയ്യാം. അത് റെൻഡർ ചെയ്യാമെന്നാണ്, റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇത് വെബുമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എം ബി ഫോർ വേണമെങ്കിൽ ഇവിടെ എം ബി ഫോർ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ പേരൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പേര് മാറ്റി, വീഡിയോസിലാണ് ഇപ്പം കേൾക്കുന്നത്, അതിൻ്റെ പേര് നമുക്ക് മാറ്റി പടയണി എന്നോ ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. പടയണി എന്ന് മാറ്റാം. അതിലേക്ക് സേവ് ചെയ്താൽ മതി. റെൻഡർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ അത് എം ബി ഫോർ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. റെൻഡർ ടു ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ റെൻഡർ ചെയ്ത് എം ബി ഫോർ ആക്കി മാറ്റാം.